ഇന്ന് ലോകത്ത് മിക്കവാറും രാജ്യങ്ങളെ ഭരിക്കുന്നത് പാർട്ടികളാണ്. അതിൻ്റെ വ്യവസ്ഥാപിതമായ കൂട്ടായ്മയുണ്ട്, അതിനൊരു വികസന രീതിയുണ്ട്. അതിൻ്റെ താഴത്തെ തട്ട് മുതൽ പാർട്ടി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ പ്രതിബദ്ധതയിലാണ്. അതെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആ പ്രത്യയ ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരുത്തൻ പോലും അതിൻ്റെ ഭൂമികയ്ക്കുള്ളിൽ ഉണ്ടാവരുത്. വന്നാൽ പ്രത്യയ ശാസ്ത്ര പ്രതിബദ്ധത നഷ്ടപ്പെടുകയും പ്രസ്ഥാനം തകരുകയും ചെയ്യും. ഇത് സുവിദിതമായ കാര്യമാണ്. അത് ഗാന്ധിസമാകട്ടെ, മാർക്സിസമാവട്ടെ, ഏകാത്മ മാനവവാദമാവട്ടെ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ അവയും ആവട്ടെ, ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ പ്രതിബിംബം കണ്ടെത്തി അത് ശാന്തമാകുമെന്ന് തീരുമാനിച്ച് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ഗ്രാമത്തെ, തൻ്റെ നഗരത്തെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ നാട്ടുകാരെ, തൻ്റെ രാഷ്ട്രത്തെ അതിലേക്ക് ഏകമായി കൊണ്ടുവന്ന് ഭേദബുദ്ധികളില്ലാത്ത ഒരു സ്വർഗലോകം പണിയാനാണ് താത്വികമായി ഇവർ വരുന്നത്. ഒരുത്തൻ കുഴികുത്തിയും കഷ്ടപ്പെട്ടും ഒക്കെ നേടുന്നത് നാളെ രാവിലെ ഭരണത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മരണസമയത്ത് ആ ശാസ്ത്രവുമായി പുലബന്ധമില്ലാത്ത അയാളുടെ ഭാര്യയെ, മകളെ, അയാളുടെ അച്ഛനെ, അമ്മയെ, അമ്മാവനെ അതേ സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ അവർ രൂപാന്തരപ്പെടുത്തിയ പ്രതിബിംബത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ എളുതാണ്. അതെ, പ്രസ്ഥാനം രൂപപ്പെടുത്തിയ പ്രതിബിംബത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും ഇല്ലാതെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ എന്നെ ആവശ്യമായതുകൊണ്ട് എൻ്റെ ഇസങ്ങളിലേക്ക് നിങ്ങൾ വരികയാണ് വേണ്ടത് എന്ന അവരുടെ വാദത്തിന് കഴമ്പുണ്ട്. മനസ്സിലാവും. പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങൾ തേടി വെളിയിൽ അന്വേഷിക്കുന്നതിന് പകരം ഈ ഒരു ടേണിംഗ് പോയിന്റിൽ ഈ പ്രതിബിംബങ്ങളിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഉത്തരം നേരത്തെ കിട്ടിയേനെ. അപ്പോൾ ഉത്തരം കിട്ടരുതെന്ന് അന്വേഷിക്കുന്നവർക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് മകനെ കുറിച്ചാണ്, മകളെക്കുറിച്ചാണ്, ഭാര്യയെക്കുറിച്ചാണ്, അച്ഛനെ കുറിച്ചാണ്. എൻ്റെ മകൻ ഉന്നതങ്ങളായ തലങ്ങളിൽ പോവുകയും പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയും മറ്റു കാര്യങ്ങൾ കൂടുകയും അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും അവൻ്റെ യൗവനവും ചെറുപ്പവും മുഴുവൻ തകർത്തടിച്ച് ജീവിക്കുവാൻ എൻ്റെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന പണം നൽകുകയും അവൻ പുതിയ തരം കാറുകളിൽ ഓടുകയും പുതിയ കൂട്ടുകാരോടൊപ്പം പെരുമാറുകയും ആ കൂട്ടുകാർ എൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധമില്ലാത്തവരായിരിക്കുകയും ഒക്കെ ചെയ്യുമാറി ലോകത്തോടുമ്പോൾ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തി വളർന്നു വന്നവൻ അതിൻ്റെ പടികളിലൂടെ കയറി വന്നവൻ എത്താത്തൊരു മേഖലയിലേക്ക് നാളെ ഇവൻ എത്തുമോ എന്നുള്ള ഭയമാണോ? പെട്ടെന്ന് അവരോധിക്കപ്പെടുമ്പോൾ സ്തുതിപാഠക വൃന്ദങ്ങൾ കയറി സംസാരിച്ച് അവൻ്റെ ഇരിപ്പിനെ ഭദ്രമാക്കുമ്പോൾ എതിരാളികളുടെ തെറ്റുകൾ ഏതൊക്കെയായിരുന്നു മുമ്പുള്ളവ എന്ന് കണ്ടുപിടിച്ച് അവ കാണിച്ചവരെ ഒതുക്കിയെടുക്കുമ്പോൾ അതിനൊരു ഗവേഷണ വിങ് തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ചേതനയും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ചേതനയും ഒരു സമഷ്ടി ചേതനയും ഒരു ബിംബവും മരിച്ചു പോവുകയും ഒരു വികല പ്രതിബിംബത്തെ ആസ്പദമാക്കി ഒരു രാഷ്ട്രവും ലോകവും വികസിക്കുകയും ചെയ്തിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തിന് വികാസം വേണമെന്ന്, ലോകരുടെ മുമ്പിൽ നമുക്ക് ഔന്നത്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റൊരു പ്രതിബിംബത്തിൽ കുടുങ്ങിപ്പോവുക. മഴനൃത്തത്തിലെയും പട്ടക്കടയിലെയും പ്രതിബിംബം ഭരണാധികാരിയായിത്തീരുന്ന ഒരു നാളെയെ മാത്രമേ ഇത് സംഭാവന ചെയ്യൂ. വൈകാരിക തലമുള്ള ജനത എൻ്റെ മകനോട് മമതയുള്ളതുകൊണ്ട്
ആ അച്ഛന് ഈ മകനോടുണ്ടായ മമത തെറ്റാണെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചേക്കാം. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ല, അച്ഛൻ പ്രതിബിംബമായി നിൽക്കുമ്പോൾ മകൻ എന്ന പ്രതിബിംബത്തോട് മാത്രമേ പ്രേമമുണ്ടാകാവൂ. ഭരണാധികാരിയുടെ പ്രതിബിംബം അയാൾ എടുത്തു വയ്ക്കുമ്പോൾ അതിനെ വികലമാക്കുന്ന ഒന്നാണ് മകൻ അല്ലെങ്കിൽ മകൾ എന്ന പ്രതിബിംബം. ഇതൊരു ഭരണാധികാരിക്ക് തിരിച്ചറിയില്ലെങ്കിൽ ജനതയ്ക്ക് തിരിച്ചറിയണം, രാഷ്ട്രം നേരെയാകണമെങ്കിൽ. ഒരു പ്രതിബിംബം മറ്റൊരു പ്രതിബിംബത്തെ നശിപ്പിക്കുമെന്ന സത്യം അറിയുന്നവന് മാത്രമേ ശാന്തിയുണ്ടാവൂ.